ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നാളത്തെ 600 ആളെ വെജിറ്റബിൾ ബിരിയാണിക്കുള്ള പാത്രം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പച്ചക്കറി എത്തിയിട്ടുണ്ട്, തക്കാളിയുണ്ട്, കോളിഫ്ലവറുണ്ട്, ചെറുനാരങ്ങയുണ്ട്, ബീൻസുണ്ട്, ബീട്രൂട്ടുണ്ട്, ക്യാരറ്റുണ്ട്, പച്ചമുളകുണ്ട്, മല്ലിച്ചപ്പ്, പുതിന പഴം, നേന്ത്രപ്പഴമുണ്ട്, ഇപ്പോഴത്തെ കറിവേപ്പിലുണ്ട്, പച്ചമുളകുണ്ട്, കക്കിരിക്കുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളിൽ വരേണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളി, മഞ്ഞൾ പൊളിച്ചെണ്ണ, പെരിഞ്ചീരകം, അരി, സോസ് എല്ലാം ഇവിടെ സെറ്റുണ്ട്, സെറ്റായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഉള്ളീൻ്റെ തോല് കളയേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ഉള്ളീൻ്റെയും തോല് കളഞ്ഞിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ പുലർച്ചെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് കഴുകി സ്ക്വയർ കട്ടിൽ ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഉള്ളി കട്ടാക്കാം. അടുത്തത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴുത്ത പഴം, സോയാബീൻ, ഉള്ളി എന്നിവ നെയ്യിൽ വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ നെയ്യ് പൊരിച്ചെടുക്കാം. കോളിഫ്ലവർ ഉപയോഗിക്കുന്നതിന് മുമ്പ് മഞ്ഞളിട്ട ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ബിരിയാണിക്ക് വേണ്ട പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, സോയാബീൻ പൊരിച്ചത്, കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചതും, ബീട്രൂട്ട് വേവിച്ചിട്ട് മുറിച്ചതും, ബീൻസ് മുറിച്ചതും, ഇഞ്ചി ചതച്ചതും റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് മുറിച്ചത് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം. ഇനി ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി കുറച്ച് ഉപ്പും ചേർത്ത്, അതോടൊപ്പം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ കഴുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് തക്കാളി കട്ട് ചെയ്യാം. കോളിഫ്ലവറും ഉള്ളിയും ബീൻസും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നേരത്തെ വേവിച്ച് വെച്ച ബീട്രൂട്ടും മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച വട്ടാണി കടലുണ്ട്, അതും കൂടി ചേർത്ത് വെക്കാം. ഇനി അടുത്തത് കൈതച്ചക്ക കട്ട് ചെയ്യലാണ്. ഒരു കൈതച്ചക്ക ഇതുപോലെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്യുകയും രണ്ടാമത്തെ കൈതച്ചക്ക ജ്യൂസ് അടിക്കാനും ആണ് ഉപയോഗിക്കുന്നത്. ചെറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയിലേക്കുള്ള മല്ലിച്ചപ്പും പൊതീനയും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ചെടുത്ത ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി മിക്സാക്കിയാൽ നമ്മളെ ഇന്നത്തെ ബിരിയാണിക്കുള്ള മസാല റെഡിയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് കുരുമുളകും ഗരം മസാലയും സോസും കൂടി ചേർത്ത് കൊടുക്കാം. എങ്കിൽ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ മസാല എൻ്റെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് സെറ്റായിട്ടുണ്ട്. ചോറിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോയിലെ മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ചോറ് സെറ്റായി. ഇനി ദമ്മിടുന്നാണ്, ചോറിട്ട് അതിലേക്ക് ഒരു സെറ്റ് മസാല ഇടാൻ പോവുകയാണ്. അങ്ങനെ മസാല ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു ലെയർ ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഉള്ളി, വാട്ടിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചെറി, കൈതച്ചക്ക മുറിച്ചതും, ജ്യൂസും, നെയ്യ് എന്നിവയും കൂടി ഒഴിച്ചു കൊടുക്കും, ഇട്ട് കൊടുക്കും. കായ് പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണീൻ്റെ ദം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സാക്കണം. അപ്പോൾ 600 ആക്കുള്ള ബിരിയാണി സെറ്റായിട്ടുണ്ട്. 4 ചെമ്പിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഗുഡ്സിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പോവല്ല, ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേറെയടിയല്ല, ഞാനും കൂടി പഠിച്ച എൻ്റെ പൂർവ്വ വിദ്യാലയമായ വള്ളിയ യു പി സ്കൂളിലാണ്. അപ്പോൾ ഇന്നിവിടെ മൊകേരി പഞ്ചായത്ത് തല സ്കൂൾ കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഉള്ള ഭക്ഷണമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. 600 പേർക്കുള്ള ഭക്ഷണമാണ്.
തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ അറിയിച്ചുകൊണ്ടും ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.